സോ കെ ടു ബി ടെക് എസ് വൺ ആർ വി എസ് മാത്സ് അക്കാഡമിയിൽ ഏതൊക്കെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്? ഇതുവരെ ഒന്നും പഠിക്കാത്തൊരു ഏതൊക്കെ വീഡിയോ ആണ് ആർ വി എസ് മാത്സ് അക്കാഡമിയിൽ പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾ എല്ലാ പോയിന്റും ശ്രദ്ധിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പറയുന്ന പോലെ പഠിച്ചാൽ എന്തായാലും 100% നിങ്ങൾ പാസ്സാവും ഇതുവരെ പഠിക്കാത്ത ആൾക്കാർ. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം. സോ മൊഡ്യൂൾ വണ്ണിൽ നിങ്ങൾ ഏതൊക്കെ വീഡിയോസാണ് ആദ്യം കാണേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. സോ 20 വീഡിയോ ഉണ്ട്. സോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസിനെ കുറിച്ച് സംസാരിക്കുന്നത് ആദ്യം നിങ്ങൾ കണ്ട ഈ പാർട്ട് 2 എന്ന് എഴുതിയിട്ടുള്ള വീഡിയോ, പാർട്ട് 2 റാങ്ക് ഓഫ് എ മെട്രിക്സ്, 3 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, പാർട്ട് 2. ഓക്കെ, പാർട്ട് 2 നിങ്ങൾ ആദ്യം കാണും. ശേഷം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നോൺ ഹോമോജീനിയസും അതേപോലെ തന്നെ നമ്മൾ നോൺ ഹോമോജീനിയസിൻ്റെ പാർട്ട് 3 വീഡിയോ. ഓക്കെ, പാർട്ട് 3 വീഡിയോക്ക് ശേഷം നിങ്ങൾ പോകേണ്ടത് പാർട്ട് 6. നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ടത് പറയുന്നത് പാർട്ട് ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞത്? പാർട്ട് 2 കാണുക, അതേപോലെ തന്നെ പാർട്ട് 3 കാണുക, പാർട്ട് 6 കാണുക. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഗൺ വാല്യൂ, ഐഗൺ വെക്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് പാർട്ട് 7 പാർട്ട് 8 നിർബന്ധമായിട്ടും കാണും, പാർട്ട് 7 പാർട്ട് 8. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്, ഡയഗണലൈസേഷൻ. ഓക്കെ, അതിന് പാർട്ട് 12 കാണണം. ഓക്കെ, പാർട്ട് 12. ഓക്കെ, പാർട്ട് 12 കാണുക. അടുത്തെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഡയഗണലൈസേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഫോം, ഇതിൽ 16 കാണണം, 17 കാണണം, അതേപോലെ തന്നെ നമ്മൾ 18 കാണണം. ഓക്കെ, 16, 17, 18 ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നിങ്ങൾ കാണുക. അതിനുശേഷം സോ ഇത്രയും വീഡിയോസാണ് നിങ്ങൾ മൊഡ്യൂൾ വണ്ണിൽ കൃത്യമായിട്ട് കാണുക. ഞങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞത് കാരണം ഈ വീഡിയോസ് കാണാൻ നോട്ട് ചെയ്തത്, കാരണം നമ്മൾ പെട്ടെന്ന് മീൻസ് സമയം കുറവുള്ള സ്റ്റുഡൻസ് ഇതുവരെ ഒന്നും പഠിക്കാത്തവർ കാണേണ്ട രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പോകാം, ഞാൻ അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. സോ മൊഡ്യൂൾ 2 നിങ്ങൾ ഏതൊക്കെ വീഡിയോസ് ആണ് കാണുക? സോ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻസിയേഷൻ ആണ്. ഈ ഡിഫറൻസിയേഷൻ്റെ ബേസിക്സ് ഉള്ളവർക്ക് മാത്രമേ ഇത് പഠിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ആ ഡിഫറൻസിയേഷൻ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വന്നാൽ മതി, കാരണം അതല്ലാതെ നമ്മളിത് പഠിച്ചിട്ട് കാര്യം. സോ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അത് ഫസ്റ്റ് വീഡിയോ നന്നായിട്ട് കാണണം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ, അതിനുശേഷം സെക്കൻഡും തേർഡും. ഇതെന്താ ഫസ്റ്റ് 3 കാണാൻ പറ്റുന്നത് വെച്ചാൽ ബേസ് സ്ട്രോങ് ആക്കാണ്, ഫസ്റ്റ് 3 നിർബന്ധമായിട്ട് കാണുക. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അടുത്ത ഞാൻ നിങ്ങളോട് കാണാൻ പറഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് ചെയിൻ റൂൾ കാണാനായിട്ട് നമ്മൾ പാർട്ട് 7 പാർട്ട് 9 നിർബന്ധമായിട്ട് കാണും. ഓക്കെ, പാർട്ട് 7 പാർട്ട് 9, ചെയിൻ റൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അത് കണ്ടാൽ മതി. ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമ മിനിമ, അതിൻ്റെ മുന്നേ നിങ്ങൾ മാക്സിമം മിനിമ കാണുമ്പം അതിന് മുന്നേ കാണുന്നത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, ഈ പാർട്ട് 14. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യണം, പാർട്ട് 14 തൊട്ടിട്ട് ഷുവറായിട്ട് പാർട്ട് 14 ഒരു ചോദ്യം ഉറപ്പിച്ചോ, പാർട്ട് 14. അതേപോലെ പാർട്ട് 14 കാണണം, പിന്നെ ചെയിൻ റൂളിൻ്റെ 2 വീഡിയോ, പാർഷ്യൽ ഡിഫറൻസിയേഷൻ 2 വീഡിയോ. അപ്പോൾ 5 ആയിട്ടുള്ളൂ നമ്മൾ പാർട്ട്. ഓക്കെ, അത് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാനൽ നല്ല രീതിയിൽ പഠിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും, ഫുൾ മാർക്ക് കിട്ടുമെന്നൊന്നും പറയുന്നില്ല. ഒന്നും പഠിക്കാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ പറഞ്ഞ വീഡിയോസ് കണ്ടാൽ. സോ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു അടുത്ത ഇൻറ്റഗ്രേഷനിലേക്ക് പോകും. സോ അടുത്ത മൊഡ്യൂളാണ് നമ്മുടെ ഇൻറ്റഗ്രേഷനാണ് കംപ്ലീറ്റ്ലി വരുന്നത്. ഇൻറ്റഗ്രേഷൻ്റെ ബേസിക്സ് ഉള്ളവർക്ക് നന്നായിട്ട് ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ ബേസിക്സ് അറിയുന്നവർ, ഫോർമുലാസും കാര്യങ്ങളും അറിഞ്ഞവർക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻറ്റഗ്രേഷൻ പഠിച്ചതിന് ശേഷം കൊണ്ടുവരാം, കാരണം മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രേഷനും ത്രിബിൾ ഇൻറ്റഗ്രേഷനുമാണ് കംപ്ലീറ്റ്ലി. സോ നിങ്ങൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ ആദ്യം പഠിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ഡബിൾ ഇൻറ്റഗ്രേഷൻ ഒന്ന് മനസ്സിലാക്കാം. മിസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് 2 പാർട്ട് 1 കണ്ടിട്ട് ഡബിൾ ഇൻറ്റഗ്രേഷൻ റൈഡ് പാർട്ട് 2 കണ്ടിട്ട് ഡബിൾ ഇൻറ്റഗ്രേഷൻ ആദ്യം മനസ്സിലാക്കാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് യൂസിങ് ഡബിൾ ഇൻറ്റഗ്രൽ അത് പഠിക്കുക. ഏരിയ എങ്ങനെ കാണുന്നത് ഈ മൊഡ്യൂൾ, സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയാം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ടോപ്പിക്സ് ഇല്ല, കാരണം ഈ മൊഡ്യൂൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിവേഴ്സിംഗ് ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ, ഞാൻ വീണ്ടും പറഞ്ഞു ഫസ്റ്റ് തന്നെ ഇൻറ്റഗ്രേഷൻ്റെ ബേസിക്സ് അറിയണം, ശേഷം നിങ്ങൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ ചെയ്ത് പഠിക്കുക, ശേഷം നിങ്ങൾ ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ അത് ചോദിക്കും, ഡയറക്റ്റും ചോദിക്കും, ഓർഡർ മാറ്റിയിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചോദിക്കും, ഉറപ്പാണ് അത് പഠിക്കുക. ശേഷം നമുക്ക് വലിയ ടോപ്പിക്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. ഓക്കെ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതേപോലെ തന്നെ നിങ്ങളെ ട്രിപ്പിൾ ഇൻറ്റഗ്രലോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് തന്നെയാണ് ഈ വോളിയം യൂസിങ് എന്താണ് വോളിയത്തിൻ്റെ കേസ് വരുമ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റും അതേപോലെ സ്പെറിക്കൽ കോർഡിനേറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിലിപ്പോൾ സിലിണ്ടറിക്കലും സ്പെറിക്കലും രണ്ടും പഠിക്കേണ്ട, ഏതെങ്കിലും ഒന്ന് പഠിച്ചോ, ഏതെങ്കിലും സിലിണ്ടറിക്കലോ സെർക്കിലോ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ട്രിപ്പിൾ ഇൻറ്റഗ്രലിൽ വീണ്ടും ചെന്നിട്ട് മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഡബിൾ ഇൻറ്റഗ്രേഷൻ്റെ ബേസിക്സ് ഉണ്ടാക്കുക, റിവേഴ്സിംഗ് ഓർഡർ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാതെ പോകരുത്. അപ്പോൾ ഇതാണ് ബേസിക്സ് ആയിട്ട് എനിക്ക് ഈ ഒരു മൊഡ്യൂൾ ഇൻറ്റഗ്രേഷൻ്റെ മൊഡ്യൂൾ സത്യം പറഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഏത് ചോദിക്കുന്നു പറയാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്രയും ഞാൻ പറഞ്ഞ ടോപ്പിക്സ് മിസ് ചെയ്യരുത്. അപ്പോൾ ഫുൾ മാർക്കറ്റിലെ 20 ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് ഒരു 10-12 ക്വസ്റ്റ്യൻസ് കിട്ടും. ഇത് നല്ല രീതിയിൽ പഠിച്ച ഉറപ്പാണ്. പിന്നെ ഏരിയ പ്ലോട്ട് ചെയ്യാനും വോളിയം പ്ലോട്ട് ചെയ്യാനും പഠിക്കുക, കാരണം വോളിയം എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ആണ് ചോദിക്കുക, ഏരിയ ആകുമ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക.
സോ അടുത്ത സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. ഏറ്റവും കുറച്ച് ടോപ്പിക്കുള്ള മൊഡ്യൂളാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്, ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഞാനതിൽ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയാം, പാർട്ട് വണ് ജിയോമെട്രിക് സീരീസ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കൺവെർജൻസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ നേരെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോസിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ കമ്പാരിസൺ ടെസ്റ്റ് പഠിക്കണം, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പഠിക്കണം. പാർട്ട് സിക്സ്, പാർട്ട് സെവൻ, പാർട്ട് എയ്റ്റ്, പാർട്ട് നയൻ, പാർട്ട് ടെൻ, റേഷ്യോ ടെസ്റ്റ്, അതേപോലെ തന്നെ റൂട്ട് ടെസ്റ്റ്, ഈ ടെസ്റ്റുകളൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നല്ല തറാക്കി പഠിച്ചോ. സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടും ഷുവറായിട്ടും, 7 മാർക്കോ 14 മാർക്കോ എസ് എ ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും, ഷുവറാണ്. ലിമിറ്റ് കമ്പാരിസൺ, കമ്പാരിസൺ, റേഷ്യോ, റൂട്ട് നന്നായിട്ട് പഠിച്ചോളൂ. അതിനുശേഷം മാത്രം നിങ്ങൾ ഡൈവേർജൻസ് ടെസ്റ്റേക്ക് പോയത്, അതിലെ അബ്സലൂട്ട് കൺവെർജൻസും കണ്ടീഷണൽ കൺവെർജൻസും ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട പറ്റാത്തൊരു. ഡൈവേർജൻസ് ടെസ്റ്റും ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഇത് എന്തായാലും പഠിച്ചേക്കുക. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ, എല്ലാ ടെസ്റ്റുകളും പഠിച്ചേക്കുക. 100% ഒരു ടെസ്റ്റ് എന്നൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെക്കുക. അടുത്ത് നമ്മൾ മൊഡ്യൂൾ 5 പോകുന്നത്. സോ മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ RVS ൽ മെയിനായിട്ട് കാണേണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയ്ലർ സീരീസ്, മെക്ലോറൻ സീരീസ്. 3 മാർക്കിൻ്റെ ചോദ്യം, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 3 മാർക്കിൻ്റെ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ടെയ്ലറും മെക്ലോറൻ നന്നായിട്ട് പഠിച്ചാൽ 3 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. കാരണം വളരെ സിമ്പിളാണ് ഫോർമുല, ജസ്റ്റ് മനസ്സിലാക്കി ടെയ്ലറും മെക്ലോറൻ സീരീസ് എന്തായാലും പഠിക്കാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 4-year series ബേസിക് ഫോർമുലാസ്. കാരണം നിങ്ങളൊരു കാര്യം RVS എന്ന് പറയുന്ന ചാനൽ ബ്ലെസ്സിംഗ് ആണ്. കാരണം ഇത്രയും അടിപൊളിയായിട്ട് എല്ലാ ടോപ്പിക്കും പ്രീവിയസ് ഇയറൊക്കെ ചെയ്യുന്ന ഒരൊക്കെ ചാനലാണ്. അപ്പോൾ ഈ ചാനൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. ഇനി വേറെ ചാനലിലേക്ക് പോയി ടൈം കളയേണ്ട, ബുക്ക് കൊടുത്ത് ടൈം കളയേണ്ട, ഈ ഒരു രീതിയിൽ പോവാം. 4-year series ഫോർമുല നന്നായിട്ട് പഠിക്കുക. ശേഷം ഇതിൽ പറഞ്ഞിട്ടുള്ള എസ്പെഷ്യലി ഞാൻ താഴത്തേക്ക് പോവാണ്, നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട, ഞാൻ എസ്പെഷ്യലി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹാഫ് റേഞ്ച് സൈൻ ആൻഡ് കൊസൈൻ സീരീസ് നിർബന്ധമാണ്. 23-ാമത്തെ വീഡിയോ 4-year series ഫോർമുല പഠിച്ചാൽ അതെന്തായാലും പഠിക്കണം. ശേഷം നമ്മുടെ ഈ ഒരു ടോപ്പിക്കും കൂടി കൃത്യമായിട്ട് പഠിക്കണം. ഇതേ ചാനലിൽ നമ്മുടെ FxN = ഇങ്ങനത്തെ ടൈപ്പ്, e^x എന്ന് കണ്ടില്ല, അതേപോലെ FxN = 2x - അങ്ങനത്തെ ഒരു ടൈപ്പ്, ഒരു ഫംഗ്ഷനും അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ്, ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ്. ഇത്രയും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും വീഡിയോസും ഇത്രയും ടോപ്പിക്സും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഇതുവരെ ഒന്നും പഠിക്കാത്ത ആൾക്കാരോടാണ് പറഞ്ഞത്, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടും. 100% പാസ്സാവും, അതിലൊരു ഡൗട്ടും ഇല്ല. പാസ്സാവെന്ന് പറഞ്ഞാൽ പാസ്സാവും. പിന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കും, ഈ പറഞ്ഞ ടോപ്പിക്സ് നല്ല രീതിയിൽ തെറവാക്കി പഠിക്കണം, ഷുവറായിട്ടൊരു 75-80 സ്കോർ ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ പഠിക്കണം, കാരണം ഈ ടോപ്പിക്സിനൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് അധികം. അപ്പോൾ നല്ലൊരു ബേസിക്സ് ഉണ്ടാക്കിയെടുക്കുക, നല്ല രീതിയിൽ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. RVS അക്കാഡമി. സോ പിൻ ചെയ്ത കമൻ്റ് ഒന്നും എല്ലാവരും നോക്കുക, അതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നുണ്ട്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.